ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ തുടങ്ങി. ടൗണിലെ പട്ടാമ്പി മുളയൻകാവ് റോഡുകളിൽ റവന്യൂ വകുപ്പ് കണ്ടെത്തിയ കയ്യേറ്റങ്ങളാണ് പൊളിച്ചുമാറ്റുന്നത്. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡുകളിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താനുള്ള സർവേ ഉടൻ തുടങ്ങും. 2 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ നവീകരണം നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണം പട്ടാമ്പി റോഡിൽ നടന്നുവരികയാണ്. ഇതോടൊപ്പമാണ് ടൌണിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കൽ പ്രവൃത്തികളും നടക്കുന്നത്. നിലവിൽ 5-ലധികം വ്യാപാര സ്ഥാപനങ്ങളുടെ പകുതിയിലേറെ ഭാഗം പൊളിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പകലും രാത്രിയുമായാണ് പ്രവൃത്തികൾ നടക്കുന്നത്. വ്യാപാരികളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പൊളിച്ചുമാറ്റൽ നടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് സർവേർ അതുപോലെ തന്നെ തഹസിൽദാരും അന്ന് കയ്യേറ്റങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. അത് കയ്യേറിയ ആളുകൾ സ്വമേധയാ വളരെ നല്ല രീതിയിൽ അവരെ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ ഒഴിഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ബാക്കി പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കുകയാണ്. എല്ലാവരുടെയും സംയുക്തമായ സഹകരണമാണ് കാരണത്തോടുകൂടിയാണ് ഈ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2 ദിവസം മുമ്പേ MLA വന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ പരിശോധിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. ഇനിയും അടുത്ത ഘട്ടത്തേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി ഫണ്ട് അനുവദിക്കാമെന്നും മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കാമെന്ന് MLA വാക്കിൽ വന്നിട്ടുണ്ട്. ഇനി 2 റോഡുകൂടി സർവേ നടത്താനുണ്ട്. ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ തഹസിൽദാരും സർവേരും വന്ന് 2 റോഡുകൂടി സർവേ ചെയ്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിന് ശേഷം ബാക്കി പ്രവർത്തനങ്ങളും നടക്കും. ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം കച്ചവടക്കാരും ബില്ലിംഗ് ഓണേഴ്സും സ്വമേധയാ കൃത്യമായി വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒഴിഞ്ഞ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വ്യാപാരികൾ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇറക്കി കെട്ടിയ ഭാഗങ്ങൾ സ്വയം പൊളിച്ചുമാറ്റി കൊടുക്കുന്നുമുണ്ട്. ടൌണിലെ 4 റോഡുകളിലുമായി 100 മീറ്റർ നീളത്തിലാണ് അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നത്. 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. ടൌൺ നവീകരണത്തിന്റെ തുടർ നടപടികൾക്കാവശ്യമായ തുക കൂടി ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്ന് മുഹമ്മദ് മുഹ്സിൻ MLAയും അറിയിച്ചു. പ്രവൃത്തികൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി ഘട്ടംഘട്ടമായി ടൌൺ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.